Independence Day to all. It is a bright morning with patriotism in everybody's heart. We all feel really proud to be an Indian. Today, we are celebrating our 75th Independence Day of our country. Long back in 1947, we got independence. We know that now we are living in this independent India only because of the struggle of our Indian freedom fighters. It is important that we should remember each one of them today. We are celebrating Independence Day as a national festival. Independence Day is observed throughout India with flag hoisting ceremonies, parades, and lot of cultural events. There is a big celebration each year in New Delhi at Rajpath, where the national anthem is sung after the Prime Minister hoists the flag. Lot of cultural events, flower shedding, and also the Indian Defence Service parade conduct on this day. 15th August is not only about freedom, it reminds us about the pain of being enslaved, the strength of unity, and it also defines the sacrifices. It is our responsibility as proud citizens of our country to sincerely perform our duty and progress together for the growth and development of the country. On this day, we should take an oath that we will always with our motherland till our last breath. We need to maintain our unity for making our country strong. Let us be committed to applying the Indian mantra that we recite every day as India is my country and all Indians are my brothers and sisters, and also fulfilling our responsibility as children to study carefully. മഹാന്മാരായ ഒട്ടേറെ നേതാക്കന്മാരുടെയും മഹാത്മാഗാന്ധിയെ പോലെയുള്ള വലിയ ചരിത്രപുരുഷന്മാരുടെയും ലക്ഷക്കണക്കിനായ സാധാരണക്കാരായ മനുഷ്യരുടെയും വലിയ വീറുറ്റ പോരാട്ടങ്ങളുടെയും ജീവത്യാഗത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നാൽ ഈ വലിയ പോരാട്ടങ്ങളിലൂടെ നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏത് തരത്തിലാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന് ഈ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് നോക്കിയിട്ടുണ്ട്. ഭരണകൂടങ്ങൾ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ വലിയ രീതിയിലുള്ള കടന്നുകയറ്റം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ മതനിരപേക്ഷതയും മറ്റു മാനവിക മൂല്യങ്ങളും വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ തുടക്കം കൂടിയാകണം ഈ സ്വാതന്ത്ര്യദിനം എന്ന് ഞാൻ ആശിക്കുകയാണ്. രാജ്യത്തിന്റെ 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ശുഭവേളയിൽ സ്നേഹഗിരി ഹോളി ചൈൽഡ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ PTA പേര് ഈ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപക അനധ്യാപകർക്കും മാനേജ്മെന്റിലെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. മാനേജർ, PTA പ്രസിഡന്റ്, അധ്യാപകരെ, അധ്യാപകരെ, മാതാപിതാക്കളെ, ഏറ്റവും സ്നേഹനിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഭാരതത്തിന്റെ 75th സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷങ്ങൾ മാസ്കിട്ടും സാമൂഹ്യ അകലം പാലിച്ചും ഒക്കെ ആയിട്ട് കൊണ്ടാടുകയാണ്. 75 എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ളതാണ്. 75 വർഷം മുമ്പ് നമ്മുടെ ഭാരതത്തിലെ മക്കളെല്ലാവരും തന്നെ ഒരർത്ഥത്തില് ചൂഷണത്തിന് അടിച്ചമർത്തപ്പെടുന്നതിനൊക്കെ വിധേയരായിട്ടുള്ള ഒരാൾ. അടിച്ചമർത്തപ്പെട്ടവന്റെ
മനസ്സിലെ രോധനങ്ങൾ. പിന്നീട് അത് മനസ്സിലാക്കേണ്ടത് 75 വർഷക്കാലം സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ ഉണ്ടായ സുഖമുണ്ടോ? ആ സുഖത്തിൽ നിന്നും അടിച്ചമർത്തപ്പെട്ടവന്റെ വേദനകളും കൂടെ മനസ്സിൽ ചാലിച്ചുകൊണ്ട് തുടർന്ന് ഒരു മനുഷ്യനും ഞാൻ മൂലം അടിച്ചമർത്തപ്പെടരുത് എന്നുള്ള തീരുമാനം ഈ ദിവസത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നതായിട്ട് അച്ഛന് തോന്നുകയാണ്. ഒരു മനുഷ്യനും ഞാൻ മൂലം, ഒരു മനുഷ്യൻ പ്രകൃതിയും പ്രപഞ്ചത്തിൽ ഒന്നുമേ തന്നെ ഞാൻ മൂലം അടിച്ചമർത്തപ്പെടാനായിട്ട് പാടില്ല. ഒരുപക്ഷെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന, ചൂഷണത്തിന് വിധേയമാകുന്ന ഒന്നാണെന്ന് പ്രകൃതി. മനുഷ്യനെ ആരെങ്കിലും ഒന്ന് പീഡിപ്പിച്ചാൽ, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടുന്ന എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായാൽ അതിന് തീർച്ചയായിട്ടും, എന്തെങ്കിലും സ്റ്റെപ്പുകൾ ഉണ്ടായാൽ അതിന് തീർച്ചയായിട്ടും പ്രതികരണങ്ങൾ പല ഭാഗത്തും ഉണ്ടാകും. പക്ഷെ പ്രകൃതിയോട് അടിച്ചമർത്തപ്പെട്ടുന്ന ശീലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതികരിക്കുവാനായിട്ട് പ്രകൃതിക്ക് എങ്ങനെ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും, പല രൂപത്തിൽ കടന്നു വരുമെങ്കിലും വൈകിട്ടായിരിക്കും. കുറച്ച് മനുഷ്യരൊക്കെ അതിനായിട്ട് ആ പ്രതികരണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവരെ നമുക്ക് പ്രത്യേകം ശ്ലാഘിക്കാം. ഈ വരുന്ന തലമുറ, എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ അനുജന്മാരും അനുജത്തിമാരൊക്കെ ആരൊക്കെ അടിച്ചമർത്തപ്പെടുന്നുണ്ടോ അവർക്ക് വേണ്ടി ശബ്ദമായി തീരുവാൻ നമ്മുടെ ഭാരതത്തിന്റെ പിതാക്കന്മാര് സ്വാതന്ത്ര്യം നേടി നടന്ന എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളോടൊപ്പം ചേർന്നുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും തരത്തിൽ ചൂഷണത്തിന് അടിച്ചമർത്തപ്പെടുന്നതിന് വിധേയമാകുന്നുണ്ടെങ്കിൽ അവരുടെ ശബ്ദമായിട്ട് തീരുവാൻ അത് സ്വീകരിക്കേണ്ട നയങ്ങളും നമ്മുടെ പിതാക്കന്മാര് പങ്കെടുക്കുന്ന ബഹുമാനനായ സ്നേഹഗിരി തിരുഹൃദയ ദേവാലയത്തിന്റെ വികാരി അച്ഛൻ ഫാദർ ജോയ് വട്ടോലി, ഈ സ്ഥാപനത്തിന്റെ ലോക്കൽ മാനേജർ സിസ്റ്റർ ദീപ്തി, പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലവററ്റ്, മറ്റ് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അധ്യാപക അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, ഭാരതീയരെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ഒരു ദിവസം ഭാരതം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരിക്കൽ പോലും മറന്നു പോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഏറ്റവും ആഹ്ലാദഭരിതമായ ദിനമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളത് ആഘോഷമായിട്ടാണ് സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്നത്. ഈ സ്വാതന്ത്ര്യം നമ്മളിങ്ങനെ ആഘോഷിക്കുന്നു. നമ്മളുടെ ഈ ആഘോഷങ്ങൾക്ക് നിദാനമായ രീതിയിൽ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ എത്തിച്ച ഒട്ടേറെ ധീരരായ ദേശാഭിമാനികളുടെ ഓർമ്മകൾ കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടത്. Considered this day only for hoisting flags and distributing sweets. The happy day of Indian independence has a much tragic past. The glory of this country should be kept up by us Indians. Because of so much sacrifice and struggle of freedom fighters, now India and Indians stand with head held high. For almost 2 centuries, British colonial rule prevailed in India. ബസ് തേരി യാദ് ജോ മേരേ സാഥ്.
സയച്ചാ ഹിന്ദു സിത്താ ഹമാരാ ഹമാരാ സാരേ ജഹാ സയച്ചാ ഹിന്ദു സിത്താ ഹമാരാ ഹം ബുൽബുലേ ഇസ്കി യേ ഗുൽ സിത്താ ഹമാരാ സാരേ ജഹാ സയച്ചാ ഹിന്ദു സിത്താ Good morning to one and all. Today I'm here to speak a few words about Independence Day. This day is most important day for all of us because on this day in 1947 India gained independence from British rule. We gained independence after a series of movements in which many freedom fighters sacrificed their lives. On this day, flag hoisting ceremony, parade by armed force and school children, etc. held in different parts of our country. The main celebration is held at the national capital New Delhi at the Red Fort before the political and social dignitaries in India. The Prime Minister of India unfurls the national flag and addresses the nation in his speech. Also sung the national anthem after the flag hoisting ceremony and salute is given to the flag. The upcoming generation are aware of the sacrifice once made to make this country a better place to live for us. So this day remarks our respect to our great freedom fighters, and it is a very special occasion to every citizen of India. Thank you. Jai Hind. Hello, good morning to all. Today we celebrate 75th independence of India. India got its freedom on 15th August 1947. From that day onwards, 15th August became very important day in Indian history. Today we also remember thousands of freedom fighters who sacrificed their lives for freedom of our country. Mahatma Gandhi, Bhagat Singh, Subhash Chandra Bose and other heroes fought for the independence of India. I love my country. I am proud of it. I will try to become a good citizen. At last, I would like to wish you all happy Independence Day. Thank you. Salute.